നമസ്കാരം പൂജരീയ സത്യാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങി വയ്ക്കുകയും പിന്നീട് പരമേശ്വർജി ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നടന്നുവരുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഈ വർഷത്തെ തിരുതെളിയാൻ ഇനി നാല് ദിവസങ്ങൾ മാത്രം തലസ്ഥാന നഗരിയിലെ ഈ സാംസ്കാരിക ബൗദ്ധിക മാമാങ്കം ഈ വർഷത്തോടെ പുതിയ തലത്തിലേക്ക് ഉയരുകയാണ് അനവധി നിരവധി പ്രത്യേകതകളുണ്ട് ഈ വർഷത്തെ സമ്മേളനത്തിന് വൈദേശിക ആക്രമണകാരിയായ ടിപ്പുവിന്റെ ഭാരതത്തിലെ പടയോട്ടത്തിന് അന്ത്യം വരുത്തിയ വീരഭൂമിയാണ് തിരുവിതാംകൂർ അനന്തപത്മനാഭൻ വാണരളുന്ന ഈ നാടിനെയും നാടിന്റെ സമ്പത്തിനെയും ലക്ഷ്യമാക്കി പടം വന്ന ടിപ്പുവിനെ വെട്ടിവീഴ്ത്തിയ ചരിത്രവുമുണ്ട് ഈ ഹിന്ദു ഭൂമിക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് പല നാട്ടുരാജ്യങ്ങളെയും വിറപ്പിച്ചിരുന്ന ടിപ്പുവിനെ നെടുങ്കോട്ടയ്ക്കുള്ളിൽ വെച്ച തിരുവിതാംകൂർ പടത്തലവൻ വൈക്കം പത്മനാഭപിള്ള വെട്ടിവീഴ്ത്തിയത് പിൽക്കാലത്ത് ചരിത്രത്തെ വികലമാക്കിയ അഭിനവ പാണവന്മാർ ബോധപൂർവം പാടാൻ മറന്ന വീരഗാഥകൾ കാർമേഘം പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്ന പുതിയ ഭാരതത്തിലാണ് ഹിന്ദു മഹാസമ്മേളനത്തിന്റെ പുതിയ അധ്യായത്തിന് തിരിതെളിയുക കശ്മീരിലെ മഞ്ഞുറയുന്ന തണുപ്പത്ത് ഹിന്ദുവിന്റെ രക്തം കൊണ്ട് പുഴയൊരുക്കിയ മതഭ്രാന്തന്മാരുടെ അഴിഞ്ഞാട്ടവും കാശ്മീരി ഹിന്ദുക്കൾ അവരുടെ പിറന്ന മണ്ണിൽ അനുഭവിക്കേണ്ടി വന്ന കുടിയ യാതനകളുടെയും സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ച് യും പ്രാണനക്ഷാർത്ഥം വനിതകളുടെ മാനം കാക്കാൻ രാഖി രാമാനും പലായനം ചെയ്യേണ്ടി വന്ന ഹതഭാഗ്യരുടെ കഥ വെളിച്ചത്ത് കൊണ്ടുവന്ന കശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി എത്തുന്നു എന്നതാണ് സമ്മേളന നഗരയിലെ ആദ്യ ദിനത്തിലെ മുഖ്യ ആകർഷണം കശ്മീർ ഫയൽസിന്റെ റിലീസിന് ശേഷം ആദ്യമായാണ് വിവേക് അഗ്നിഹോത്രി കേരളത്തിലെത്തുന്നത് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ചലച്ചിത്രകാരനും പറയാൻ ധൈര്യം കാട്ടിയിട്ടില്ലാത്ത പ്രമേയം വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിലൂടെ സത്യം കണ്ടെത്തി ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചപ്പോൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഹൃദയം കൊണ്ടേറ്റെടുത്ത കലാസൃഷ്ടിയായിരുന്നു ദ കാശ്മീർ ഫയൽസ് ആ കലാകാരനെ സ്വാഗതം ചെയ്യാൻ അനന്തപുരിയുടെ ഓരോ മണൽത്തരയും തുടിക്കുന്നുണ്ടാകും ഏപ്രിൽ ഇരുപത്തിയേഴിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കേരളത്തിന്റെ ആരാധ്യനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ കശ്മീരിലെ ഹിന്ദുവംശഹത്യയുടെ ചരിത്രം ലോകത്തിനു മുന്നിലെത്തിച്ച വിവേക് അഗ്നിഹോത്രിയും സമകാലിക ഹൈന്ദവ നവോത്ഥാനത്തിന്റെ ആചാര്യൻ സ്വാമി ചിദാനന്ദപുരിയും മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കാ സുരേന്ദ്രൻ ജെ നന്ദകുമാർ പി സി ജോർജ് വത്സൺ തെല്ലങ്കരി വിജി തമ്പി ഡോക്ടർ വിക്രം സമ്പദ് ഷഹാലി വൈദ്യ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും മെയ് ഒന്നിന് നടക്കുന്ന സമാപന സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും തദവസരത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തും ഹിന്ദു യൂത്ത് കോൺക്ലേവ് എന്ന പേരിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന പതിനാറ് സെമിനാറുകളാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ മുഖ്യ ആകർഷണം ഹിന്ദു സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികൾക്കൊപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കളും കാസിയുടെ പ്രതിനിധികളും യൂത്ത് കോൺക്ലേവിൽ പങ്കെടുക്കും ഇരുപത്തിയേഴ് മുതൽ മെയ് ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഹിന്ദു മഹാസമ്മേളന വിഷയങ്ങൾ അവസാനിക്കുന്നില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്